ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളയരി പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിന് വേണ്ടി 250 ml കപ്പിൻ്റെ അളവിന് 1 കപ്പ് മുളയരി എടുത്തിട്ടുണ്ട്. ഈ മുളയരിക്ക് വേവ് ഒരുപാട് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 15 മണിക്കൂറെങ്കിലും കുതിർത്തെടുത്തിട്ട് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മുന്നേ ഞാനൊരു മുളയരി പായസത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ 6 മണിക്കൂർ മാത്രം കുതിർത്തിട്ടാണ് മുളയരി വേവിക്കാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുക്കറിൽ ഒരു 15 വിസിൽ വരുന്നത് വരെ അത് വേവിക്കേണ്ടി വന്നിരുന്നു. മുളയരി ഞാനിവിടെ 4-5 തവണ നല്ലപോലെ കഴുകി അരിച്ചെടുത്തതിന് ശേഷം കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയധികം സമയം മുളയരി കുതിർത്ത് വെക്കുമ്പോൾ ഒരു 10-12 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതിലെ വെള്ളം ഒന്ന് മാറ്റി ഒന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതേ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇതിന് വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. മുളയരി ഞാനിവിടെ ഒരു 20 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒന്നുകൂടി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 2½ ടേബിൾ സ്പൂൺ ചവ്വരി, 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് 1/2 മണിക്കൂർ കുതിർത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ തേങ്ങയുടെ 1/2 കപ്പും 2/3 കപ്പും 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ശർക്കര, 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് ഉരുക്കി എടുത്തു വെച്ചിട്ടുണ്ട്. കുക്കർ ഞാനിവിടെ ഒരു 3 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെ പ്രഷർ മുഴുവനായിട്ടും പോയിട്ടുണ്ട്. ഇനിയിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മുളയരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒരു അരിപ്പ വഴി അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചവ്വരി ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതും ഈ മുളയരിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ ശർക്കരപ്പാനയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നത് വരെയൊന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഇത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. കാരണം ഈ മുളയരിയൊക്കെ നല്ലപോലെ വെന്തതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശർക്കരപ്പാനയിൽ കിടന്ന് പായസം നല്ലപോലെ തിളച്ച് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് കുറുകി ആ നെയ്യൊക്കെ മുളയരിയിലേക്ക് നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് തേങ്ങയുടെ 2/2 കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇത് 2/2 കിടന്ന് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകി വരണം. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തതിന് ശേഷം പായസം നല്ലപോലെ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ 1/2 കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ 1/2 ഒഴിച്ചതിന് ശേഷം പായസം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ എപ്പോഴും പായസം വാങ്ങി വെക്കുമ്പോഴായാലും കുറച്ച് ലൂസായിട്ട് തന്നെ വേണം വാങ്ങി വെക്കാൻ. കാരണം ഇത് ഉരുളിയിലിരുന്ന് തണുത്ത് വരുന്നതിനനുസരിച്ച് ഒന്നുകൂടി കുറുകി വന്നോളും. ഇനി ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്തിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള മുളയരി പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.